നമസ്കാരം എല്ലാവർക്കും, കരൺ ബൈക്ക് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഹുണ്ടായുടെ ഏറ്റവും പുതിയ വാഹനമായ ഹുണ്ടായ വെനുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹുണ്ടായുടെ ഏറ്റവും പുതിയ എസ് യു വി ആയിട്ടുള്ള ഹുണ്ടായ വെനുവാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് കോമ്പാക്ട് എസ് യു വി എന്നുള്ള സെഗ്മെൻറ്റിൽ കുറേയേറെ വാഹനങ്ങളിപ്പോൾ തരംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഈ ഹുണ്ടായ വെനു. പക്ഷേ ഇതിന് മറ്റ് കമ്പാരിസൺ വെഹിക്കിളിനെ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ ഒരു എസ് യു വിയുടെ അടുത്ത് നിൽക്കുന്ന ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് കാണാം. എക്സ്റ്റീരിയറിൽ നമുക്ക് ഏറ്റവും ആദ്യം കണ്ണിൽ കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഗ്രില്ലാണ്. അപ്പോൾ ആ ഗ്രില്ലിന് ഹുണ്ടായ് പറയുന്ന പേരാണ് ഡാർക്ക് ക്രോം ഫ്രണ്ട് ഗ്രിൽ. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഹെഡ്ലൈറ്റ്സ്. ഹെഡ്ലൈറ്റ്സിന് ചുറ്റും ഒരു സ്ക്വയറായിട്ടൊരു റിങ് പോലെ കാണാം. അതാണ് ഇതിൻ്റെ ഡി ആർ എൽ, സ്ക്വയറിലാണ്. അതിനുള്ളിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ, ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഫീച്ചറാണത്, പ്രൊജക്ടർ ഫോഗ് ലാമ്പ്. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വെഹിക്കിളും കാണാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ റിയറിലേക്ക് വരുമ്പോൾ എൽ ഇ ഡി ടെയിൽ ലാമ്പ്സ്, നമുക്കൊരു ക്രിസ്റ്റൽ എഫക്റ്റ് ഉള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പ്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഡിഫോഗർ, വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഡോർ ഹാൻഡിൽസൊക്കെ ക്രോമാണ്. വെനു എന്നുള്ള അതുണ്ടല്ലേ, ആ വെനു എന്നുള്ളത് ഹുണ്ടായി ലോഗോയുടെ അടിയിലായിട്ട് വെനു എന്നുള്ള ഒരു ബാഡ്ജിങ് ഒരു എടുത്ത് കാണത്തക്ക രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കിൽ പാഴ്സൽ ട്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തെ വീല്, വീൽ സൈസ് വരുന്നത് 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സാണ്, R16 ആണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ റിയറിൽ ഔട്ട് സൈഡ് ഫീച്ചേഴ്സ് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ നോർമൽ എല്ലാ വെഹിക്കിളിലും കാണുന്ന ഫീച്ചറും അതുകൂടെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ കാണുന്ന സെൻറ്ററിലുള്ള ഡിസ്പ്ലേ, ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു അഡ്വാൻസ്ഡ് ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്ക്രീനാണ്. കാരണം ഇപ്പോൾ എല്ലാം സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് മൊബൈൽ, സ്മാർട്ട് വാച്ച്, ആ ഒരു ഗണത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു ഒരു സ്മാർട്ട് കാർ എന്നൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വേറി ഫീച്ചർ വഴി 33 കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് റിമോട്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പിന്നെ ഇതിൽ ഇൻട്രാക്റ്റീവ് വോയിസ് റെക്കഗ്നിഷൻ, റിമോട്ട് ക്ലൈമറ്റ് കൺട്രോൾ വിത്ത് എൻജിൻ സ്റ്റാർട്ട്, എമർജൻസി അസിസ്റ്റൻസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, റിമോട്ട് ഡോർ ലോക്ക് അൺലോക്ക്, അതൊക്കെ നമുക്ക് ഈ ഒരു ഡി ലിങ്ക് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു ഹൈലൈറ്റഡ് ഫീച്ചർ തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഇൻറ്റീരിയറിൽ ബെസ്റ്റ് ഇൻ ക്ലാസും ഫസ്റ്റ് ഇൻ ക്ലാസ്സുമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിലൊന്നാണ് എയർ പ്യൂരിഫയർ. ഈ ഒരു സെഗ്മെൻറ്റ് കാർസിലൊന്നും കാണാത്തൊരു ഫീച്ചറാണ് എയർ പ്യൂരിഫയർ, അതും ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഈ കാണുന്ന സൺറൂഫ്, അതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് വയർലെസ് മൊബൈൽ ചാർജ് വരുന്നുണ്ട്. നമുക്ക് വയർലെസ് ആയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ, ആ ഓട്ടോ എസിൻ്റെ അടിയിലായിട്ടുള്ള ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു വയർലെസ് മൊബൈൽ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, റിയർ എ സി വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ മൊബൈൽ വയ്ക്കുക വയർലെസ് ചാർജിങ്. പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ എന്താ പറയുക, റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. പിന്നെ റിയർ എ സി വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് എ സി ആണ് ഇതിൽ നമുക്ക് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഈ മീറ്ററിൻ്റെ സെൻറ്ററിൽ ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, ചെറിയ ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. അതിന് ഓൾമോസ്റ്റ് എല്ലാ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിതിൽ വരുന്നുണ്ട്. റിയർ സീറ്റ് ഇതാണ് വരുന്നത്. റിയർ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടാണ്. കാലൊക്കെ നീട്ടിയിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. എന്നാൽ വലിയൊരു സ്പേസ് എന്ന് പറയാൻ പറ്റില്ല, സ്പേസ് ഇല്ലയെന്നും പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നമുക്ക് വേണ്ട സ്പേസ് ഇതിൽ വരുന്നുണ്ട്. ഒരു കാറിലൊക്കെ നോർമലൊരു കാറിലൊക്കെ ഉള്ള പോലെ ഒരു സെക്കൻഡ് റോ സ്പേസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. റിയർ എ സി വെൻസൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റുള്ള ആൾക്കും കാല് നീട്ടിയിരിക്കാൻ പറ്റും. പിന്നെ ഇതിൽ സേഫ്റ്റി പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എയർബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻ്റ് ഉണ്ട്. ഹിൽ അസിസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. കോർണറിങ് ലാമ്പ്സ്, വെഹിക്കിൾ നമ്മൾ വളവിലൊക്കെ കോർണർ ചെയ്യുമ്പോഴത്തേക്കും കോർണറിങ് ലാമ്പ് ഓൺ ആവുന്ന രീതിയിലുള്ള. പിന്നെ ഇതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചർ ആണെങ്കിൽ കുറച്ച് റിജിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നമുക്കിതിൻ്റെ ഡ്രൈവിങ്ങിലേക്ക് കിടക്കാം. ഡ്രൈവിലേക്ക് കിടക്കുമ്പോൾ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 83 PS അറ്റ് 6000 RPM നമുക്ക് കിട്ടുന്നുണ്ട്. 1 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിൻ, അതാകുമ്പോൾ 120 PS അറ്റ് 6000 RPM. പിന്നെ 1.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 90 PS അറ്റ് 4000 RPM. ഇത് CRD എഞ്ചിനാണ് ഡീസൽ. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അത് ടർബോ ചാർജിൻ്റെ പെട്രോളാണ്. അതിന് 120 PS പവർ കിട്ടുന്നുണ്ട്. വണ്ടി റോക്കറ്റ് പോലെയാണ്. കാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കുതിച്ചാണ് പോണത്. ഡ്രൈവിംഗ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. സൂപ്പർ പവർ ഡെലിവറിയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ, ഞാനത് ഓടിച്ചത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അത് 7-speed DCT ഗിയർ ബോക്സ് ആണ്. ഒട്ടും ലാഗില്ല നമുക്ക്. ഗിയർ മാറുന്ന അറിയുന്നതന്നെ ഇല്ല. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സെൻട്രൽ ഡിസ്പ്ലേ നമുക്ക് നാവിഗേഷനൊക്കെ വരുന്നുണ്ട്.
പിന്നെ ഞാൻ കുറച്ച് ഈ റഫായൽ റോഡ്സ് കൂടെ ഒക്കെ ഓടിച്ചു നോക്കി. സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്. കുറച്ച് റഫായൽ റോഡാണെങ്കിൽ പോലും നമുക്കതിൻ്റെ കുലുക്കോ ചാട്ടമൊന്നും അറിയാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റി. അപ്പോൾ സസ്പെൻഷൻ്റെ പാർട്ടും വളരെ നന്നായിട്ട് തന്നെയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ ഇൻറ്റീരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൂന്ന് ടൈപ്പിലുള്ള ഇൻറ്റീരിയർ തീംസ് നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ ഡൈമെൻഷൻസ് ഒക്കെ ഞാനൊന്ന് പറയാം. ഇതിൻ്റെ വിഡ്ത് 1770 mm ആണ്, ഹൈറ്റ് 1605, ലെങ്ത്ത് 3995 mm, വീൽ ബേസ് 2500.